എന്തെങ്കിലും ചോദിച്ചാൽ എനക്കറിയില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളുടെയും വിമർശനം. ഇപ്പോൾ അതാ ഒരിക്കൽ കൂടി അത് തന്നെയാണ് സംഭവം. എനക്കറിയില്ല നവകേരള ദൂർത്തിന് ചിലവായത് എത്ര, കേസെടുത്ത് ജയിലിലിട്ടത് എത്ര പേരെ, ഒന്നും അറിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. പരാതി പരിഹരിക്കാൻ സർക്കാരും പരിവാരങ്ങളും ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ കേരളം കണ്ടത് എന്താണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സമാനതകളില്ലാത്ത ദൂർത്തും ആഡംബരവുമാണെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പരാതികൾ കൂമ്പാരമായെങ്കിലും പേരിന് പോലും ഒരു പരിഹാരമെങ്കിലും ഉണ്ടായോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിന് എത്ര രൂപ ചെലവായെന്നുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തോടും സർക്കാർ കൈമലർത്തിയെന്നാണ് റിപ്പോർട്ട്. കണക്കില്ല എന്ന മറുപടിയാണ് സർക്കാർ നൽകിയതെന്ന വിവരാവകാശ പ്രവർത്തകനും വയനാട് സ്വദേശിയുമായ കുഞ്ഞു മുഹമ്മദ് പറയുന്നു. പൊതു ഖജനാവിൽ നിന്ന് എത്ര രൂപ ചെലവായെന്ന് വ്യക്തമാക്കാൻ തയ്യാറാവാതിരുന്ന സർക്കാർ കുഞ്ഞു മുഹമ്മദിന്റെ മറ്റ് ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല, മറുപടി കൃത്യമായി നൽകിയിട്ടില്ല. ചീഫ് സെക്രട്ടറിക്കുള്ള ചോദ്യത്തിനായിരുന്നു ഒന്നും അറിയില്ല എന്നുള്ള മറുപടി ലഭിച്ചത്. നവകേരള സദസ്സിനിടെ നടന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിരയായവർക്കെതിരെ എടുത്ത കേസുകൾ എത്ര എന്ന ചോദ്യത്തിന് മറുപടി അറിയില്ലെന്ന് മാത്രമല്ല DGP ചോദിക്കണമെന്നാണ് പറയുന്നത്. ആഴ്ചകൾക്ക് മുൻപുള്ള അപേക്ഷയിലാണ് സർക്കാർ ഇപ്പോൾ ഒഴുക്കൻ മറുപടികൾ നൽകി കൈകഴുകിയത് എന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം. നവകേരള സദസ്സും കേരളയും പരിപാടിയും തുടക്കം മുതൽ തന്നെ വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തിനാണ് ഇങ്ങനെയൊരു ദൂർത്തും ആഡംബരവും നടത്തുന്നത് എന്ന ചോദ്യമാണ് പോയ ദിവസങ്ങളിൽ കേരളത്തിൽ ഉയർന്നു കേട്ടത്. എന്തിന് നവകേരള സദസ്സ് ഒരു വശത്ത് പുരോഗമിച്ചപ്പോൾ മറുവശത്ത് നവകേരള സദസ്സ് വെറും നാടകമാണ് എന്നുള്ള വിമർശനങ്ങളുമായി നിരവധി പേർ രംഗത്ത് വന്നതും നവകേരള സദസ്സിൽ നൽകിയ പരാതികളിൽ ഒന്നിനും പരിഹാരമായില്ല എന്ന ആക്ഷേപവുമായി നിരവധി പേർ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നതുമൊക്കെ കേരളം കണ്ടതാണ്. ഏതായാലും നവകേരള സദസ് എന്ന പ്രഹസന ചടങ്ങിൽ പാവപ്പെട്ടവരുടെ ഒരു പരാതിയെങ്കിലും നേരിൽ കേൾക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്ന ആക്ഷേപങ്ങൾ പോയ ദിവസങ്ങളിലാണ് കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും ഒക്കെ ഉയർത്തിയത്. ജനങ്ങളെ ആകെ തടവിലാക്കുന്നത് പോലെ ഇരുത്തി നാടകം നടത്തുകയായിരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ കടക്കെണിയിലാക്കുകയാണ് ഇടത് സർക്കാർ എന്ന വിമർശനവുമായി സിദ്ദിഖ് MLA പോയ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. ഏതായാലും നവകേരള സദസ്സിന് ഖജറാവിൽ നിന്നും എത്ര രൂപ ചിലവായി, എത്ര പേർക്കെതിരെ കേസെടുത്തു എന്ന ചോദ്യങ്ങൾക്കൊക്കെ വിചിത്രമായ മറുപടിയാണ് നൽകുന്നത് എന്ന ചോദ്യവുമായാണ് സുൽത്താൻ ബത്തേരി ചെതലയം സ്വദേശി കുഞ്ഞു മുഹമ്മദ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കുഞ്ഞു മുഹമ്മദ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യങ്ങളിൽ അധികൃതർക്ക് കൃത്യമായ ഒരു മറുപടിയുമില്ല എന്ന് വ്യക്തം.